ഹലോ, ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു വെറൈറ്റി റെസിപ്പി ആയിട്ടാണ് പൊട്ടറ്റോ പിസ്സ. മൈദ വേണ്ട, ഈസ്റ്റ് വേണ്ട, പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണിത്. അപ്പോൾ അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. 3 വലിയ പൊട്ടറ്റോസ്, 4 മുട്ട, 1/2 കപ്പ് മോസറള ചീസ്, 1/2 കപ്പ് പാസ്ത സോസ്, 1/2 ടീസ്പൂൺ ഒഴഗനോ, 1 ടീസ്പൂൺ ക്രഷ് റെഡ് പെപ്പർ, 1 ടേബിൾ സ്പൂൺ എണ്ണ, ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ ഇതുണ്ടാക്കുന്നത് എങ്ങനെയാന്ന് പറഞ്ഞുതരാം. 3 വലിയ പൊട്ടറ്റോസ് എടുത്ത് ഞാൻ പീൽ ചെയ്ത് തണുത്ത വെള്ളത്തിയിട്ട് വെച്ചേക്കുവാണ്. കളറ് മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്തേക്കുന്നത്. വലിയ പൊട്ടറ്റോസാണ് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമുക്കിനി കട്ടി കുറഞ്ഞ് കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം. ചെറിയ കഷ്ണങ്ങളായിട്ട് ഞാൻ എങ്ങനെ അരിയുന്നതെന്നൊന്ന് നോക്കിയോണേ, ശ്രദ്ധിച്ചോണേ. അപ്പോൾ ഇത് അരിഞ്ഞു കഴിഞ്ഞും ഈ കളറ് മാറാതിരിക്കാൻ വേണ്ടി വെള്ളത്തിനകത്തൊട്ടിട്ട് വെച്ചേക്കാം. പക്ഷേ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ കുക്ക് ചെയ്യാൻ നേരം ഒട്ടുമേ വെള്ളം കാണരുത്, അത് ശ്രദ്ധിച്ചോണേ. അപ്പോൾ ഈ ഇത് അരിയാൻ തുടങ്ങുന്നതിന് മുമ്പേ 4 മുട്ട വേണമെന്ന് പറഞ്ഞില്ലേ, അത് ഒരു പാത്രത്തിനകത്തേക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ച് ആവശ്യത്തിന് ഉപ്പിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചേക്കണം. ഇതേപോലെ കട്ടി കുറച്ച് നമുക്ക് എല്ലാ പൊട്ടറ്റോസും അരിഞ്ഞു വെച്ചേക്കാം. ഇത് ഈ ഞാൻ പറഞ്ഞിരുന്ന അതേ അളവിലെടുത്ത 4 സിംഗിൾ സെർവിങ്സിനുള്ള പിസ്സയുടെ അളവാണിത്. അപ്പോൾ 5-6 ഇഞ്ച് ഉള്ള 4 പിസ്സാസ് ഉണ്ടാക്കാം കേട്ടോ. ഇതാണ്ട നോക്കിയ ഞാൻ അരിഞ്ഞേക്കുന്ന നല്ല കട്ടി കുറഞ്ഞ പീസസ്സാണ്. അപ്പോൾ ഇതൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായിരിക്കുവാണ്, ലോ ഫ്ലെയിമിലാണ് തീ വെച്ചേക്കുന്നത്. അതിലേക്ക് 1/2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുവാണ്. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന പൊട്ടറ്റോസിൻ്റെ അരിഞ്ഞു വെച്ചേക്കുന്ന കഷ്ണങ്ങളില്ലേ, അത് ദണ്ടെ ഇങ്ങനെ എടുത്ത് സ്പ്രെഡ് ചെയ്ത് ഒരു ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഒന്നിച്ചിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ചെയ്ത് കൊടുക്കുക. അങ്ങ് വളരെ തിന്നായിട്ടുള്ള ലെയറല്ല, ഇച്ചിരി കട്ടിയുണ്ട് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. 3 മിനിറ്റ് ലോ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചേക്കുന്നത്. ഇത് 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ മുട്ട ബീറ്റ് ചെയ്ത് വെച്ചേക്കാൻ എന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് എടുത്ത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ തിരിച്ചിടുമ്പോൾ ഇത് പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഒറ്റ പീസായിട്ട് നമുക്ക് തിരിച്ചിടാൻ പറ്റും. അതിനുവേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്, ഈ മുട്ട ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഒരു മിനിറ്റ് ജസ്റ്റ് ആ മുട്ടയൊന്ന് നന്നായിട്ട് വേകാനായിട്ട് അടച്ചു വെച്ചേക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്കിത് ഇച്ചിരി സൂക്ഷിച്ച് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് തിരിച്ചിട്ടിട്ട് നമ്മൾ പാസ്ത സോസ് എടുത്ത് വെച്ചിട്ടില്ലേ, അത് ഒരു 1/2 ടേബിൾ സ്പൂൺ എടുത്ത് ഇങ്ങനെ ഈവൻലി സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. പാസ്ത സോസ് അല്ല, പിസ്സ സോസ് ആണെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ പാസ്ത സോസാണ് യൂസ് ചെയ്തേക്കുന്നത്. എന്നിട്ട് ഒഴഗനോ എടുത്ത് വെച്ചേക്കുന്നത് ജസ്റ്റ് ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്താൽ മതി, അധികം ഉപയോഗിക്കേണ്ട. അതേപോലെ തന്നെ പിന്നെ ക്രഷ്ഡ് റെഡ് പെപ്പറും അതേപോലെ തന്നെ ചെയ്യുക. എന്നിട്ട് ചീസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. 1/2 ടേബിൾ സ്പൂൺ ചീസാണ് ഓരോ പിസ്സയ്ക്കകത്തും യൂസ് ചെയ്തേക്കുന്നത്, അത് മതി, അതിൽ കൂടണ്ട. എന്നിട്ട് നല്ല ടൈറ്റായിട്ട് അടച്ചു വെക്കണം. ഞാൻ ഫോയില് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നല്ല ടൈറ്റായിട്ട് അടഞ്ഞിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഫോയില് യൂസ് ചെയ്തേക്കുന്നത്. അടച്ച് വീണ്ടും 3 മിനിറ്റ് വെക്കണം. ഇത് പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റും. ഹാഷ് ബ്രൗൺ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഹാഷ് ബ്രൗണിൻ്റെ ടേസ്റ്റാണ് കേട്ടോ, അതിൻ്റെ ഹാഷ് ബ്രൗണിൻ്റെ ഒരു പിസ്സ പോലെ നമുക്ക് തോന്നും. നമുക്ക് നല്ല ഭംഗിയായിട്ട് വന്നില്ലേ, ഇതൊരു പിസ്സ തന്നെ, പിസ്സ പോലെ തന്നെ ആണ് കാണാനും. ടേസ്റ്റ് ഞാൻ പറഞ്ഞ കണക്ക് തന്നെ, ഹാഷ് ബ്രൗൺ തിന്നിട്ടുണ്ടെങ്കിൽ ഹാഷ് ബ്രൗണിൻ്റെ പിസ്സ പോലെ തോന്നും. ഇതേപോലെ തന്നെ നമുക്കെല്ലാം ഉണ്ടാക്കിയെടുക്കാം. ഇപ്പം വൈകുന്നേരങ്ങളിലായാലും ഡിന്നറിനായാലും നമുക്കിതുണ്ടാക്കി കഴിക്കാനായിട്ട് പെട്ടെന്ന് പറ്റുന്ന ഒരു സാധനമാണ്. അപ്പം ഇതേപോലെ തന്നെ നമുക്കെല്ലാം ഉണ്ടാക്കിയെടുക്കാം. ഉണ്ടാക്കി നോക്കുന്ന എല്ലാവരും ഉണ്ടാക്കി നോക്കണം, എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയണം. അപ്പോൾ ഇനി വേറൊരു റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരാം.